വെൽക്കം ടു രശ്മി സ്ട്രീറ്റ്. ഇന്ന് ഞാൻ ഡേറ്റ്സും നട്ട്സും കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഇതിൽ നമ്മൾ ഷുഗറൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ഡേറ്റ്സ് ആണ്. സോഫ്റ്റ് ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, സീഡ്ലെസ് ആണ്. ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും, നല്ല സോഫ്റ്റാണിത്. ഇനി ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂണ് നെയ്യും, പിന്നെ കസ്കസ് അല്ലെങ്കിൽ പോപ്പി സീഡ്സ് എന്ന് പറയും, അത് ഞാൻ ഏകദേശം 3-4 ടീസ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തായിരുന്നു, 1-2 മിനിറ്റ് ഗ്യാസ് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് ബദാം, അതുപോലെ തന്നെ 1/4 കപ്പ് പിസ്തയും 1/4 കപ്പ് കാഷ്യൂനട്ടും. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മിക്സിയിൽ വെച്ച് ഇത് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കരുത്, ചിലപ്പോൾ പൊടിഞ്ഞു പോവും, അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. സോ ബദാം, പിസ്ത, കാഷ്യൂ, ഇത് 3. നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ആദ്യം തന്നെ ഞാൻ ഈ ഡേറ്റ്സ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്, ബിക്കോസ് നമുക്കിത് റോള് ചെയ്ത് എടുക്കേണ്ടത് കാരണം തന്നെ ഇത് ജസ്റ്റ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 4-5 പ്രാവശ്യം മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സി ബൗള് ഡ്രൈ ആയിരിക്കണം ഇത് പൾസ് ചെയ്യുമ്പോൾ, ഏകദേശം ഇത് ഈ പരുവായിരിക്കണം. ഒരുപാടങ്ങ് സ്മൂത്തും ആകരുത്, ജസ്റ്റ് ഒന്ന് 4-5 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നട്ട്സൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ജസ്റ്റ് ഇത് പിസ്ത, കാഷ്യൂ, ബദാം എല്ലാം ഒന്ന് എടുത്ത് 1-2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. എന്താ, ഏകദേശം ഇപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കിനി ഇത് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഉണ്ടല്ലോ, അതിട്ടിട്ട് 3-4 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നെയ്യ് എല്ലായിടത്തും ഈ ഡേറ്റ്സിൻ്റെ എത്തണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ. 3-4 മിനിറ്റ് നമുക്കിത് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും, ബിക്കോസ് ഡേറ്റ്സ് അല്ലേ ഒട്ടും നമ്മുടെ ഈ ഉപയോഗിക്കുന്ന ഇതിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. സോ കുറച്ച് പാടായിരിക്കും, എന്നാലും പതുക്കെ ചെയ്താൽ മതിയാകും. ഇപ്പം ഏകദേശം 2 മിനിറ്റായി, നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇതാ ഇപ്പോൾ 3-4 മിനിറ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഉണ്ടല്ലോ, ഞാനിത് 2 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പതുക്കെ ഇളക്കിയാൽ മതി. പാനിൻ്റെ സൈഡ് നമ്മളൊന്ന് പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇത് കുറച്ച് ഹാർഡാണല്ലോ നമുക്കൊന്ന് മിക്സ് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ പതുക്കെ എല്ലാം കൂടെ എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇതൊന്ന് തണുക്കണം, ഇത് റോൾ ചെയ്ത് എടുക്കണമെങ്കിൽ കേട്ടോ. ഇതൊന്ന് തണുക്കുന്ന വരെ നമുക്കൊന്ന് ഇത് ജസ്റ്റ് വെച്ചേക്കാം. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഡേറ്റ്സും നട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് റോൾ ചെയ്ത് എടുക്കണം. ജസ്റ്റ് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് പോലെ ഇതാ, ഇതൊന്ന് ജസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റോൾ ചെയ്ത് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ലഡു ആക്കിയിട്ടും ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം, ഞാനിപ്പോൾ ജസ്റ്റ് റോളാക്കുകയാണ്. സോ നമുക്ക് 2 വിധത്തിലും ഉണ്ടാക്കാം, ഇത് ലഡു ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമുക്കിത് റോളായിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ജസ്റ്റ് പതുക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് റൗണ്ടായിട്ടൊന്ന് നന്നായിട്ട് എല്ലാ സൈഡിലും ഈക്വൽ ആകുന്ന വരെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല കറക്റ്റ് ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഇതിൽ നമ്മൾ ഡേറ്റ്സും നട്ട്സും ഒക്കെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണിത്. സോ തീർച്ചയായിട്ടും നിങ്ങളിത് ഈ ദിവാലിക്ക് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, മിനിമം ഇൻഗ്രീഡിയൻസും മതിയാകും, എല്ലാ നട്ട്സൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ദീപാവലിക്ക് വേറെയും പലതും ഉണ്ടാക്കാം. ഞാൻ ഫ്ലാക്സ് സീഡ് ലഡു, അതൊരു ഹെൽത്തി വേർഷനാണ്, അതുപോലെ ഫ്രൈഡ് ഗ്രാം പേഡ. സോ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ അതൊക്കെ ഇതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ പോപ്പി സീഡ്സ് ഉണ്ടല്ലോ, അതായത് കസ്കസ് ഫ്രൈ ചെയ്തത്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റോൾ ചെയ്ത് എടുക്കാം പതുക്കെ. സോ നല്ല ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട്, ഈ റോളിൻ്റെ പുറത്തെല്ലാം
ഈ കസ്കസ് ഇങ്ങനെ പിടിച്ചിരിക്കും. ഈ കസ്കസിൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ധാരാളം കാൽഷ്യം, പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കസ്കസിന് പകരം വേണമെങ്കിൽ വെളുത്ത എള്ളുണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചുറ്റും റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കസ്കസിന് പകരം യൂസ് ചെയ്യാം കേട്ടോ. അതും നല്ല ഭംഗിയായിരിക്കും. എള്ള്, അതും വെളുത്ത എള്ള് തന്നെ വേണം, എന്നാലേ ആ ഒരു കറക്റ്റ് ഒരു നല്ല ഭംഗി ഉണ്ടാകുകയുള്ളൂ. അതിന് പകരം ചിലർ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, നമ്മുടെ കോക്കനട്ട് ഉണ്ടല്ലോ, ഡ്രൈഡ് കോക്കനട്ട്, അതും ഇതുപോലെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാറുണ്ട്. സോ എങ്ങനെ വേണമെങ്കിലും കസ്കസ് അല്ലെങ്കിൽ എള്ള് ഇല്ലെങ്കിൽ ഡ്രൈഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഇതൊന്ന് റോൾ ചെയ്ത്, ഈ ബേക്കിംഗ് പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ ഞാനൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ്. ജസ്റ്റ് ആ ഷേപ്പിന് നമുക്ക് ഈ പേപ്പർ ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. എന്നിട്ട് ഞാനിത് ഏകദേശം ഒരു മണിക്കൂറോളം ഒന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിലല്ല, സാധാരണ നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ അതിൽ ഒന്ന് വെക്കുന്നുണ്ട്, ഫ്രീസറിൽ വെക്കരുത്. എന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറായി, ഇപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. കണ്ടോ എത്ര ഭംഗിയായി ഇത് കാണാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യാനുസരണം വലുതായിട്ടോ ചെറുതായിട്ടോ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതാ കാണിച്ചു തരാം ഞാൻ. നല്ല ഭംഗിയുമാണ് കാണാൻ, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്, അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്. സോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം, ബിക്കോസ് ഇതിൽ ഷുഗറൊന്നും അടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോക്ക് എന്ത് ഭംഗിയാണ് കാണാൻ, ഈ നട്ട്സും ഡേറ്റ്സും അതുപോലെ തന്നെ ആ റോൾ ചെയ്തെടുത്ത ഈ കസ്കസിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു സ്വീറ്റാണ്. ഇതൊക്കെ നമ്മൾ കടയിലല്ലേ കാണുന്നുള്ളൂ, ശരിക്കും ഇത് വളരെ എളുപ്പമാണ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.